സേനകൾ ഏകോപിപ്പിക്കാൻ മേധാവി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. രാജ്യത്തെ കര, വ്യോമ, നാവിക സേനകൾ ഏകോപിപ്പിക്കാൻ ഒരു പ്രതിരോധ മേധാവിയെ നിയമിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന പേരിലാണ് പുതിയ സേനാ മേധാവി. സേനാ നവീകരണം അടക്കമുള്ള ചുമതലകളായിരിക്കും മേധാവി നിർവഹിക്കുകയെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. സ്വാതന്ത്ര്യദിന സന്ദേശത്തിനിടെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയാണ് 73-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതാണ് സർക്കാരിന്റെ അടുത്ത ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. മുൻ സർക്കാർ പാവപ്പെട്ടവരെ അവഗണിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും പാവപ്പെട്ടവരുടെ ഉന്നമനവുമാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. കുടിവെള്ളമെത്താത്ത നിരവധി വീടുകൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. ജൽജീവൻ പദ്ധതിയിലൂടെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കും. ഈ പദ്ധതിക്കായി 3.5 ലക്ഷം കോടി രൂപ നീക്കിവെക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 100 ലക്ഷം കോടി രൂപയാണ് സർക്കാർ നീക്കിവെച്ചിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജനസംഖ്യ വർധനവ് ആശങ്കപ്പെടുത്തുന്നുണ്ട്. കുടുംബാസൂത്രണ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തണം. ജനസംഖ്യ നിയന്ത്രണമാണ് വികസനത്തിലേക്കുള്ള വഴിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 5 വർഷം കൊണ്ട് $3 ലക്ഷം കോടി സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റി. $5 ലക്ഷം കോടി സമ്പദ് വ്യവസ്ഥയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. GST ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ചു. സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ കാശ്മീരും മുത്തലാഖും മോദി പരാമർശിച്ചു. Article 370 റദ്ദാക്കിയതിലൂടെ കാശ്മീർ ജനതയുടെ ഏറെക്കാലമായുള്ള ആഗ്രഹമാണ് സഫലീകരിച്ചത്. മുത്തലാഖ് നിരോധിച്ചത് മുസ്ലിം സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്താനും അത് രാഷ്ട്രീയ തീരുമാനം ആയിരുന്നില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രളയത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. പ്രളയത്തിൽ വലിയ ഒരു വിഭാഗം ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സർക്കാർ സഹായിക്കും. പ്രളയരക്ഷാ പ്രവർത്തനങ്ങളിൽ എല്ലാ സജ്ജീകരണങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്രദേശങ്ങളെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്വാതന്ത്ര്യസമര പോരാളികൾക്ക് പ്രണാമം അർപ്പിക്കുകയും ചെയ്തു. അതേസമയം ജമ്മു കാശ്മീരിലും ലഡാക്കിലും അടുത്തിടെ വരുത്തിയ മാറ്റം പ്രദേശത്തെ ജനങ്ങൾക്ക് ഗുണകരമാകുമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു. രാജ്യത്തെ മറ്റു പൌരന്മാർക്ക് കിട്ടുന്ന തുല്യാവകാശമാണ് ഇതിലൂടെ ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനത്തിലൂടെ അവിടുത്തെ ജനങ്ങൾക്ക് വലിയ ഗുണമുണ്ടാകും. രാജ്യത്തിന്റെ മറ്റിടങ്ങളിലുള്ള പൌരന്മാർക്ക് കിട്ടുന്ന അതേ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും പുതിയ മാറ്റത്തിലൂടെ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് ലഭിക്കുമെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. മഴ വൻ ദുരന്തം വിതച്ച പുത്തുമലയിലും കവളപ്പാറയിലും തിരച്ചിൽ പുനരാരംഭിച്ചു. കവളപ്പാറയിൽ നിന്ന് ഇന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. ഇതോടെ കവളപ്പാറയിലെ ദുരന്തമുഖത്ത് 31 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഇനി 28 പേരാണ് കവളപ്പാറയിൽ നിന്ന് കണ്ടെത്താനുള്ളത്. 14 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. മണ്ണിടിഞ്ഞ പ്രദേശം 4 ഭാഗമായി തിരിച്ചാണ് ഇവിടെ തിരച്ചിൽ നടത്തുന്നത്. പുത്തുമലയിൽ മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്ന ഇടം പ്രവചിച്ച് ഭൂപടം തയ്യാറാക്കി ഇന്നലെ നടത്തിയ തിരച്ചിലും വിഫലമായി. ദുരന്തം നടന്ന് 1 ആഴ്ചയാവുമ്പോഴും പുത്തുമലയിൽ നിന്ന് 10 മൃതദേഹങ്ങൾ മാത്രമേ കണ്ടെത്താനായിട്ടുള്ളൂ. 7 പേർ ഇനിയും മണ്ണിനടിയിലാണ്. നിർത്താതെ പെയ്യുന്ന മഴയിൽ ചതുപ്പായി കഴിഞ്ഞു ദുരന്തഭൂമി. മണ്ണുമാന്തി യന്ത്രങ്ങൾ പലപ്പോഴും ചതുപ്പിൽ പുതഞ്ഞു പോകുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. അതേസമയം സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു. ഇന്ന് ഒരു ജില്ലയിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മാത്രമാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട്. വയനാട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് നിലവിൽ മഴ തുടരുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിനാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യുന്ന പ്രതിഭാസം വരുമെന്നും വരും വർഷങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. കേരള പുനർനിർമ്മാണം. സംസ്ഥാനത്ത് ഈ സ്വാതന്ത്ര്യദിനം ദുഃഖത്തിന്റെ നിഴൽ വീണ പശ്ചാത്തലത്തിലുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിനെ പുനർനിർമ്മിക്കുന്നതാവണം ഈ സ്വാതന്ത്ര്യദിനം. സ്വാതന്ത്ര്യം, ജാതി, മതം, വംശ, ഉപദേശീയ, സംസ്കാര, ഭാഷ തുടങ്ങിയ ഭേദങ്ങൾക്കെല്ലാം അതീതമായ സാഹോദര്യം ഇന്ത്യക്കാരിൽ ഊട്ടിയുറപ്പിച്ചു. ഇതിന് അടിത്തറയായത് നമ്മുടെ വിഖ്യാതമായ ഭരണഘടനയാണ്. ഭരണഘടനയുടെ മൂല്യങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കണമെന്നതാണ് സ്വാതന്ത്ര്യദിനം നൽകുന്ന സന്ദേശം. ഈ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ അപാകതകളുണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കവളപ്പാറയിൽ പോസ്റ്റ്മോർട്ടത്തിനായി പള്ളി വിട്ടുകൊടുത്ത സഹോദരങ്ങൾ രാജ്യത്തെ മഹത്തായ മാതൃകയാണ്. ക്ഷേത്രത്തിന്റെ അയൽവഴിയിലൂടെ നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന സമുദായങ്ങളിൽപ്പെട്ടവരെ ക്ഷേത്ര പൂജാരിയാക്കി മാറ്റുന്നിടം വരെ എത്തി നവോത്ഥാനത്തിന്റെ പുതിയ കാലസംരംഭങ്ങളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സ്നേഹ ചേരും. നമസ്കാരം.